ഹായ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ മൊട്ട റിയാക്ഷൻ ആണ്. അതായത് സേബിനെ കാണിക്കണം, അതേപോലെ തന്നെ റാഷിന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ കാണിക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഉമ്മനെ കാണിക്കണം. ഉമ്മ അകത്ത് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാണ്. സേബിനെ വിളിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. സേബിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന് മുന്നേ നിങ്ങൾ ഒരു ലൈക്ക് ഇട്ടേ കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ എന്റെ റാഷിന്റെ ഒരു കോമൺ ഫ്രണ്ടായ നവാഫ് എന്നിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവനെ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തും അതിന്റെ അവിടെ റാഷി നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കും, ആള് വരും, എന്നിട്ട് തിരിയും. അപ്പൊ വിചാരിക്കും ഈ ലുക്ക് കാണിക്കാണ്ടിരിക്കുന്നത്. എന്തായാലും ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. വീഡിയോ കിടക്കില്ല, ലൈക്ക് ഇടാൻ മറക്കാൻ കേട്ടോ. സോ റെഡി, റാഷി വിളിച്ചോ. അറബിന്റെ വേഷം കിട്ടിയത് എങ്ങനെയുണ്ട്? കണ്ണാടിയിൽ നോക്കില്ല, ഇത് ചെയ്യുമ്പോ കണ്ണാടിയിൽ നോക്കില്ല. റാഷി പണിയെന്നാ? അല്ല, ഇത് കുഴപ്പമില്ലാന്ന് എനിക്ക് തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോ തോന്നിയതിനെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി തൊലിക്കെട്ടി ഉണ്ടല്ലോ. പെട്ട് കഴിഞ്ഞ പിന്നെ ഇവിടെ കുറച്ച് മുടി ഒഴിവാക്കണ്ട, അതേപോലെ തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാണ്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതാ. അതെ, എപ്പോ കുളിച്ചു വന്നിട്ട് കാണിച്ചതാ. വീഡിയോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഉമ്മക്ക് കാണിച്ചു കൊടുക്കാം. ഉമ്മക്ക് ഇതുവരെ കാണിച്ചു കൊടുത്തില്ല, അപ്പൊ ഉമ്മക്ക് കൂടി കാണിച്ചു കൊടുക്കാം. എന്നിട്ട് സൈബനെ വിളിക്കാം നമുക്ക്. കണ്ണാടി കൂടി വെക്കല്ല റാഷ, ഇവരെ എങ്ങനെ കണ്ണാടി കൂടി വെക്കല്ല. ദയനീയ അവസ്ഥയാണ്, കണ്ണാടി കൂടി വെച്ച അങ്ങനെ പറഞ്ഞ് സെറ്റാക്കല്ല പോലും സാറ്. വീണ് കേട്ടോ റാഷ്, ആ കിട്ടിക്കോ. ആ കെട്ടല് കാട്ടല് കാണട്ടെ. ആദ്യം നമ്മളിങ്ങനെ ഈ ഷോളല്ലേ, മറ്റേ ഏതോ ഷോളാണ്, ടർക്കി എടുത്ത് ഞാൻ മറ്റേ എയർ കട്ട് ചെയ്തതിനോട് അടുത്ത് വെള്ളത്തിട്ടു. അപ്പൊ ഇതിങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ തലന്റെ സൈസിനെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മളെ കൽപ്പണിക്കാർ കിട്ടുന്ന മാതിരി. ആ കൽപ്പണിക്കാർ കിട്ടുന്ന മാതിരി തന്നെ കൽപ്പണിക്കാരൻ. അതന്നെ ആക്കിയിട്ട് നമ്മള് ഇങ്ങനെ ആക്കിയിട്ട്. എന്തായാലും ഇതൊരു നല്ലൊരു അടിപൊളി പിക്ചർ. ഐ തിങ്ക് ഇത് അടിപൊളി ലുക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. റാഷിയൊക്കെ പറഞ്ഞു അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ എന്തായാലും ലുക്ക് ഉണ്ട്. നിങ്ങൾ താഴെ കംപ്ലീറ്റ് ആയി കൊടുത്തു. അതേപോലെ തന്നെ ഇത് രണ്ടു മൂന്ന് പിക്ചർ ഒക്കെ എടുക്കല്ലേ, നമുക്ക് പുറത്തുനിന്ന് പിക്ചർ ഇൻസ്റ്റാഗ്രാമിൽ, റോഷൻസ് വ്ളോഗ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞ പാടാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോസും പിക്ചേഴ്സ്, സോറി പിക്ചേഴ്സ്, ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കാണാട്ടോ. ആ ഇനി മൊത്തത്തില് ഞാൻ എടുക്കാംസിലായല്ലോ. അപ്പൊ അതിന് സേബിന് ലാസ്റ്റ് ഒത്തിരി പൗഡർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് നിർത്തി കെട്ട് അഴിഞ്ഞുപോയി എന്റെ അടുക്ക്. ഇപ്പൊ സെലക്കുന്നില്ല ആശയ കെട്ട് കെട്ടാലേ പറ്റുന്നില്ല. എന്റെ കെട്ടിന്റെ മാർക്കറ്റ് പോയല്ല, പഠിപ്പിച്ചെടുത്ത ആൾക്ക് എന്നെ കെട്ടാറില്ല. മതി മതി, ഇതൊക്കെ മതി. വിളിച്ചോ, കണ്ണു കൊത്തിട്ട് വരി. വരി വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, നിങ്ങള് മുന്നോട്ട് വരി. ഇടല്ലേ? ആ ഇല്ല ഇല്ല ഇല്ല,
നിങ്ങളെ മോന് ചെയ്ത് വെച്ചതാ, ഞാൻ ആരും പറഞ്ഞിട്ടാക്കിയതല്ല. എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നും ഇല്ലമ്മ, ബാക്കി ദൈവായിക്കോളൂ. കൊഴപ്പൊന്നും ഇല്ലമ്മ, അല്ല എനിക്ക് സൗന്ദര്യത്തിന് കൂടി എനിക്ക് വയ്യ. സ്വന്തമായിട്ട് പറയുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അപ്പൊ എന്തായാലും സെയ്ബ വരുന്നുണ്ട്. നമുക്ക് സെയ്ബിന്റെ റിയാക്ഷൻ അണിഞ്ഞ് നോക്കാനുള്ളത്. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പൊ സെയ്ബക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഞാൻ ഇങ്ങനെ ഫോണിൽ കളിച്ച് നിൽക്കണ മാതിരി ഇട്ടുണ്ടാവാ. സെയ്ബ വാ വാ. സെയ്ബക്ക് അറിയില്ല കേട്ടോ ശരിക്ക്. സെയ്ബ എവിടുന്നാ? എന്താ പെണ്ണാണ് ചോദിക്കണ്? തട്ടത്തിലൊക്കെ പെണ്ണുങ്ങളാ? കണ്ണാട കണ്ണാട അയക്കൂല. കണ്ണട അയച്ച രസം ഇപ്പൊ രസമുണ്ടോ? ഇപ്പൊ ഇച്ചിരി കാണ രസമുണ്ടോ? രസമുണ്ട്. അവർക്ക് ഒരു സാധനം കാണിച്ചാലോ? ഒരു സാധനം കാണിച്ചാലോ? അവർക്ക് ഒരു സാധനം കാണിച്ചാലോ? ഇടുവാ ലാശ അടിച്ചു തന്നെ ഞാനല്ലോ. ഓ അടിക്കാൻ വേണ്ട അടിച്ചതാ. തൊട്ടക്ക് 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 ആ ശരിക്കും ഇങ്ങനെ തൊട്ടക്ക് ശരിക്ക് നമ്മളന്ന് ലൈവില് പറഞ്ഞില്ലേ മൊട്ടടിക്കുന്ന് എങ്ങനെ ഇഷ്ടയാ? നോക്ക് തൊട്ടൊക്കെ ശരിക്ക് ശരിക്കും തൊട്ടൊക്കെ റാശി അടിച്ചത് നമുക്ക് റാശിന്റെ അടിക്കണ്ട മൊട്ട റാശിന്റെ മൊട്ടടിക്കണ്ട നമുക്ക് ഇല്ല നമുക്ക് റാശിന്റെ മൊട്ടടിക്കണ്ട. അപ്പൊ ഇന്നടിച്ചല്ലോ നീ. ആ അനക്കിട്ടല്ലേ? പിടിക്കും പിടിക്കും അനക്കിട്ടല്ല. മതി 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 മതി. ഇതെന്ത് പട്ടാ ജീ ഇവിടുന്ന് പഠിച്ചത്? എപ്പോഴാണ് എനിക്ക് ഇപ്പിച്ച് പറഞ്ഞത്? പറഞ്ഞത് പാട്ട ഒന്നും കൂടി പഠിക്കാം. ഒന്നും കൂടി എങ്ങനെയാണ് പാട്ട്? ഒഫീഷ്യൽ സോങ് ആയില്ലേ? മണ്ടച്ചാര മൊട്ടത്തലയാ എന്താണ് മറന്നോ? ഇണ്ടാക്കിപ്പാട്ടാണെന്ന് കടവളേ. ദൈവം ഇഷ്ടായോ മൊട്ട? ഇഷ്ടായോ? എന്താ രസമില്ലേ ഇച്ചിരി കാണാനും നോക്കി. ഇനി എനിക്ക് എന്ത് രസാണ് കണ്ണട കണ്ടിട്ട്? അത് പിന്നെ എപ്പോഴാണ് പറയാ? അതെന്തായാലും റാശി തന്നെയാണ്. പക്ഷെ എങ്ങനെ ആരാണ് നിൽക്കുന്നൊക്കെ നിങ്ങളെ താഴെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ എന്തായാലും ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.
കണ്ടില്ല ഒന്നുകൂടി കൊടുത്താല് കണ്ടില്ല മതി 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 അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സൈബ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്തൊക്കെ അതേപോലെ തന്നെ റാഷിദ് റോ ഫെയിംസ് റോഷൻസ് വ്ളോഗ് റോഷൻസ് ഫാമിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പോവാ ഫോളോ ചെയ്യുക നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കാണാവുന്നതാണ് അപ്പൊ എന്തായാലും നല്ലൊരു എപ്പിസോഡിൽ കാണാം അതുവരെയും ബൈ ബൈ.